ദിവസമുണ്ടായ ശക്തമായ മഴയിൽ കുണ്ടറയിലെ വിവിധ ഇടങ്ങളിൽ വെള്ളം കയറി. പുലർച്ചയോടെ പെയ്ത മഴയാണ് പ്രദേശത്തെ വെള്ളക്കെട്ടിലാക്കിയത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ പെയ്ത മഴയാണ് കുണ്ടറയുടെ വിവിധ പ്രദേശങ്ങളെ വെള്ളക്കെട്ടാക്കിയത്. കുണ്ടറ പഞ്ചായത്ത് തണിക്കോട് ക്ഷേത്രത്തിന് സമീപം 3 വീടുകളിൽ വെള്ളം കയറി. ചരുവിള ഭാഗം സിന്ധുഭവനിൽ പുഷ്പരാജൻ, ചിന്നുഭവനിൽ ചന്ദ്രബാബു, ചരുവിള വീട്ടിൽ സുനിൽകുമാർ എന്നിവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത്. സമീപത്തെ സാബുവിന്റെ ഉടമസ്ഥതയിലുള്ള സിമെന്റ് കട്ട കമ്പനിയുടെ മതിൽക്കെട്ടും ചേർന്നുള്ള ഷെഡും തകർന്നു വീണു. ഇന്ന് രാവിലെ 5 മണി മുതൽ പെയ്തിട്ടുള്ള മഴയിൽ ഏതാണ്ട് ഈ നമ്മുടെ ഷാപ്പുമുക്കിൽ, എളമ്പള്ളൂർ പഞ്ചായത്ത് ഷാപ്പുമുക്കിൽ ഈ ഓട നിർമ്മാണം, ഇത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു പണിയല്ല, അശാസ്ത്രീയമായിട്ടുള്ള ഈ ഓട നിർമ്മാണം കാരണം ജീവിതത്തിൽ ഇന്ന് വരെ ഏത് പേമാരി പെയ്താലും ഒരാഴ്ചക്കാലം നീണ്ടു നിന്ന് പെയ്താലും വെള്ളം കയറാത്ത ഈ കടയിലും ഈ ഭാഗങ്ങളിലും ഈ റോഡിലും ഒക്കെ ഈ മുണ്ടക്കൽ ഗ്രാമത്തിൽ കംപ്ലീറ്റ് വെള്ളം കയറുന്ന ഒരവസ്ഥയായി. വളരെ വിലപ്പെട്ട നാശനഷ്ടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. സാബു എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ കടയ്ക്കകത്ത് വെള്ളം കയറി, മുട്ടപ്പ് വെള്ളം കയറിയിട്ട് ഏതാണ്ട് ഈ കടയ്ക്കകത്ത് മാത്രം 1 ലക്ഷം രൂപയുടെ നഷ്ടം, അതിനപ്പുറത്തെ തടിമില്ലിൻ്റെ മെഷീനറി സാധനങ്ങൾ അത് 1 ലക്ഷം രൂപയുടെ നഷ്ടം, അതിൻ്റെ തൊട്ട് ബാക്കിലെ വീട്, മതില്, ഫർണിച്ചറുകൾ ഉൾപ്പെടെ ഇടിഞ്ഞു പോവുകയും അത് മൊത്തം ഒലിച്ചു പോവുകയും ചെയ്തു. എല്ലാം കൂടെ 3.5 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുള്ള ഈ ഓട നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. തന്നെയല്ല, മുണ്ടക്കൽ ഗ്രാമത്തിലേക്കുള്ള ആ വഴി വെച്ചൂറ്റി പോലെ ഈ 4 ഭാഗത്തുനിന്ന് വരുന്നത് വെച്ചൂറ്റി പോലെ ഇവിടെ ഓട നിർമ്മാണം ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ നിർമ്മാണം കൊണ്ട് ഈ ജനങ്ങൾ വെള്ളത്തിൽ തുഴയേണ്ട അവസ്ഥയിലാണ്. അടിയന്തരമായിട്ട് PWDയും ഇതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വളരെ വലിയ പ്രക്ഷോഭത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾ ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. താഴത്തെ വസ്തുവിൽ നിന്നും 4 മീറ്ററോളം ഉയരത്തിൽ കെട്ടി ഉയർത്തിയിരുന്ന മതിലാണ് തകർന്നത്. 15 ലക്ഷം രൂപയോളം നഷ്ടമുണ്ടായതായി സാബു പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.